ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പൊറോട്ടക്കുള്ള മാവ് ആദ്യം കുഴച്ച് വെക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ടെടുക്കാം. മൈദ വേണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഇനി ഓയിലും ഉപ്പും എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിലൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് മാവാക്കി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം ആ പാകത്തിൽ കുഴച്ചെടുത്താൽ മതി. നമ്മൾ മാവിപ്പം കുഴച്ച് കഴിഞ്ഞിരിക്കണം. ഇതിനൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. ഇത് മൊസറല്ല ചീസാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് 1/2 കപ്പ് അത്രയും മതിയാവും കേട്ടോ. ഇതിപ്പോൾ ദാ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഇത്രയും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാണ് പ്രോസസ്ഡ് ചീസ്. ഇനി ഇത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി അതില്ലെങ്കിൽ മൊസറല്ല ചീസ് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ കോഴിമുട്ടാണ് 3 എണ്ണം. ഇതും കൂടി ഗ്രേറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ടുകൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ ഫില്ലിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ മാവ് ഇപ്പം നല്ല സോഫ്റ്റായി വന്നിരിക്കണം. ഇനി ഈ മാവ് 2 ചപ്പാത്തി മാവിൻ്റെ കനത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ 7 ഭാഗങ്ങളായിട്ട് കിട്ടിക്കുന്നു. 7 ഉരുളകളാണ് കിട്ടിയത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. ഈ ഒരു കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അധികം നെയ്സാക്കിയിട്ട് പരത്തണ്ട കേട്ടോ. അത് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് പിന്നെയും പരത്താനുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ നെയ്സാക്കി പരത്തിയാൽ നമ്മൾ പിന്നെ പരത്തുമ്പോൾ ഇത് പൊട്ടിപ്പോവും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 2-3 ടേബിൾ സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരികു വശം സെൻറ്ററിലേക്കാക്കി കൂട്ടിപ്പിടിച്ച് ഇതേപോലെ മടക്കി മടക്കി ഫ്രില്ലിടുന്നത് പോലെ മടക്കി മടക്കി ഒന്നായിട്ടൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി 2-ാമത്തെ ഉരുളി എടുത്ത് ഇതേപോലെ തന്നെ മൈദപ്പൊടി ഇട്ട് പരത്തി സെൻറ്ററിൽ ഫില്ലിങ്ങും വെച്ച് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. എല്ലാ ഉരുളകളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഫില്ലിങ് വെച്ച മാവ് ഓരോന്നായിട്ടെടുത്ത് അതിൽ കുറച്ച് പൊടി തൂകിയിട്ട് ഇതേപോലെ ഒന്ന് പതുക്കെ പരത്തിയെടുക്കാം. കൂടുതൽ പ്രസ് ചെയ്തിട്ട് പരത്തേണ്ട, അത് പൊട്ടിപ്പോവും. പതുക്കെ പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. 1 ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം.
ഇതിപ്പോൾ പരത്തി കഴിഞ്ഞതാണ്. ഇത് ഫില്ലിംഗ് ഒന്നും പുറത്ത് ചാടിയിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം. പൊറോട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്കും അതേപോലെ തന്നെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിരിക്കണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതൊരു കോഴിമുട്ട കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് മിക്സാക്കിയെടുത്തതാണ്. ഇത് ഇതിൻ്റെ മേലേക്കൊന്ന് കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. നമ്മൾ ഫസ്റ്റ് പൊറോട്ട റെഡി ആയി കഴിഞ്ഞിരിക്കണം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ എഗ് ചീസ് പൊറോട്ട റെഡി ആയി കഴിഞ്ഞിരിക്കണം. സൂപ്പർ ടേസ്റ്റാണ് ഇട്ടത്. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് കൂടുതൽ ഹെൽത്തി ആവണമെങ്കിൽ ഈ മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് പനീറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. കറിയൊന്നുമില്ലാതെ ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.